കാർഷികേതര മേഖലയിലെ ഗ്രാമീണ കരകൗശല തൊഴിലാളികളുടെയും യുവാക്കളുടെയും ഉപജീവന നൈപുണ്യം ഉയർത്താൻ ലക്ഷ്യമിട്ട് മിത്രനികേതനിൽ പ്രവർത്തിക്കുന്ന ഒരു ഉൽപാദന പരിശീലന കേന്ദ്രമാണ് റൂറൽ ടെക്നോളജി സെൻ്റർ അഥവാ RTC. മൺപാത്ര നിർമ്മാണം, മരപ്പണി, ഫോജിംഗ്, കയർ, ഫൈബർ ഉൽപ്പന്ന നിർമ്മാണം എന്നിവ ഇതിലുൾപ്പെടുന്നു. എൻ്റെ പേര് ശ്രീലത. എൻ്റെ സ്വദേശം ആലപ്പുഴയാണ്. ഞാൻ മിത്രനികയിൽ 29 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതിപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് ഒരു കയർ പിരിക്കുന്ന യൂണിറ്റാണ്. ഞങ്ങളിവിടെ ഇവിടുന്ന് തൊണ്ട് സംഭരിച്ചിട്ട് ആ തൊണ്ട് വെള്ളത്തിലിട്ടഴുക്കി അതെടുത്ത് തൊണ്ട് തല്ലി അതിൽ നിന്ന് ചകിരി ഉൽപ്പാദിപ്പിച്ച് ആ ചകിരിയിൽ നിന്ന് കയറുണ്ടാക്കുകയാണ്. ഈ കയർ ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ ഫ്രാൻസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. പരമ്പരാഗത രീതിയിൽ തൊണ്ടഴുക്കി ചകിരിയാക്കി അത് പിരിച്ച് കയറാക്കി അതുകൊണ്ട് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയാണ് ഇവിടുത്തെ കയർ യൂണിറ്റ്. കയറുകൊണ്ട് വിവിധ ഉൽപ്പന്നങ്ങൾ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. പ്രധാനമായും വിദേശ വിപണിയാണ് ലക്ഷ്യമിടുന്നത്. ഇവിടെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ പ്രധാനമായും ഫ്രാൻസിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. ഇതൊരു ഗാർഡൻ സ്റ്റൂളാണ്. ഇത് തടി ഇവിടെ തടി കൊണ്ട് അതിൻ്റെ ഫ്രെയിം ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് അതിൽ കയറുകൊണ്ട് വരയ്ക്കുന്നത് ഞങ്ങളുടെ ഈ സെക്ഷനിലാണ്. അത് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ അതുകൂടാതെ ഇത് ചവിട്ടി പല അളവിലും പല കളറിലുമാണ് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഈ സാധനങ്ങളെല്ലാം ഇവിടെ ലോക്കൽ സെയിൽസ് ഉള്ളതാണ്. മിത്രനികേതനിലെ കാർഷിക ആവശ്യങ്ങൾക്കായുള്ള യന്ത്രങ്ങളൊക്കെയും അവിടുത്തെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് നിർമ്മിക്കുന്നത്. പാഡി വിന്നോവ്, ചീനവല, ജാക്ക് ഫ്രൂട്ട് കട്ടർ, സോളാർ ഡ്രയർ, കയർ നിർമ്മാണത്തിനാവശ്യമായ യന്ത്ര സാമഗ്രികൾ എന്നിവ ഇവിടെ നിർമ്മിക്കുന്നു. ഈ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പരിശീലനവും നൽകി വരുന്നു. ഒരാൾ ചെയ്യുന്നതിന് തിരിച്ചു കൊടുക്കേണ്ടി ഇൻകം അവർക്ക് കിട്ടുന്നതിന്റെ പിന്നെ ഉപയോഗിച്ചാണെങ്കിൽ മോട്ടോർ വെച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരാൾക്ക് തന്നെ ഇത് കണ്ട്രോൾ ചെയ്ത് ഫുള്ള് കൊണ്ട് അങ്ങേക്ക് ആ പുള്ളിക്ക് തന്നെ കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. കളിമൺ ഉൽപ്പന്നങ്ങളും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. ഇതിനാവശ്യമായ കളിമൺ എത്തുന്നത് നെയ്യാറ്റിൻകരയിലെ ചെങ്കൽ എന്ന സ്ഥലത്ത് നിന്നുമാണ്. മാജിക് ലാം, കുടുക്കകൾ, പൂച്ചട്ടികൾ, കയർപിക് കമ്പോസ്റ്റ്, ജൈവ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ടംപോട്ട്, കൂജകൾ, പ്രതിമകൾ എന്നിവ ഇവിടെ നിർമ്മിക്കുന്നു. ഇവിടെ എത്തുന്ന വിദേശികൾക്ക് പരിശീലനവും നൽകി വരുന്നു. ഇതിനു പുറമെ ഇവിടെ തടിപ്പണികളുടെ വിഭാഗവും പ്രിന്റിംഗ് വിഭാഗവും ഉണ്ട്. ഇത്തരത്തിൽ ഗ്രാമീണ മേഖലയെ സ്വയം പര്യാപ്തമാക്കാൻ പോകുന്നതാണ് മിത്രനികേതനിലെ സ്ഥാപനങ്ങൾ. മുൻപ് തയ്യൽ ട്രെയിനിങ് യൂണിറ്റ്, വാഴനാരുകൊണ്ട് കരകൗശല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന യൂണിറ്റ്, കൈത്തറി, പട്ടുനൂൽ നിർമ്മാണം എന്നിവ നടന്നിരുന്നു. എന്നാൽ ഇപ്പോഴിവയൊന്നും പ്രവർത്തിക്കുന്നില്ല. എൻ്റെ പേര് അരവിന്ദ്. ഞാൻ RTC പഠിക്കുന്നത്.
പഠിക്കുന്നത്. ആർടിസി എന്ന് പറഞ്ഞാൽ റൂറൽ ടെക്നോളജി സെൻ്റർ എന്നാണ്. ഇവിടെ ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കളിമണ്ണ് ഉൽപ്പന്നങ്ങൾ നെയ്റ്റിങ്ങൽ ചെങ്കൽ എന്ന സ്ഥലത്ത് നിന്നാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇവിടെ ഈ പോട്ട് സെക്ഷൻ അവധിയാണ്, സാറില്ല. കളിമണ്ണിലെ പല ഉൽപ്പന്നങ്ങളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. മാജിക് ലാമ്പ്, കുടുക്ക, അങ്ങനെ ചെറിയ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ 8 ഇഞ്ചിൻ്റെ ചട്ടികൾ, പൂച്ചെടികൾ, 10 ഇഞ്ചിൻ്റെ ചട്ടികൾ, പിന്നെ ഇത് ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കാർപ്പൻട്രി, മെക്കാനിക്കൽ വെൽഡിങ് സെക്ഷൻ ഉണ്ടുണ്ട്. പിന്നെ കയർ സെക്ഷൻ. പിന്നെ ഇവിടെ ഉണ്ടാക്കുന്ന വേറൊരു ഐറ്റമാണ് ഡെംബോട്ട്, നമ്മളെ കമ്പോസ്റ്റ്, ജൈവ കമ്പോസ്റ്റ്. ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ഫോറിൻ സ്ഥലത്ത്, ഫ്രാൻസ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ കയറ്റി അയക്കുന്നുണ്ട്. സ്വകാര്യ സ്ഥാപനമായതിനാൽ സർക്കാർ വക സൗജന്യങ്ങളോ സാമ്പത്തിക സഹായങ്ങളോ മിത്രനികേതനില്ല. എന്നാൽ ചില സ്ഥാപനങ്ങളും വ്യക്തികളും നൽകുന്ന സഹായങ്ങൾ കൊണ്ടാണ് മിത്രനികേതൻ പ്രവർത്തിക്കുന്നത്. സ്റ്റുഡൻസ് എക്സ്ചേഞ്ച് പദ്ധതികൾ ഉള്ളതിനാൽ ചില യൂറോപ്യൻ രാജ്യങ്ങളിലെ സ്കൂളുകൾ അല്ലെങ്കിൽ കോളേജിലെ കുട്ടികൾ അവധിക്കാലത്ത് ഇവിടെ വന്ന് താമസിച്ച് കുട്ടികൾക്ക് തൊഴിൽ പരിശീലനം നൽകി വരുന്നു. സാംസ്കാരിക വിനിമയത്തിന്റെ ഭാഗമായുള്ള ഇത്തരം പദ്ധതികൾ ഇരു കൂട്ടരുടെയും മാനസികവും വ്യക്തിപരവുമായ വികാസത്തിന് വഴിയൊരുക്കുന്നു. മറ്റ് സ്കൂൾ സിലബസുകളിൽ നിന്നും വേറിട്ട പഠന സംവിധാനങ്ങളാണ് മിത്രനികേതന്റെ പ്രത്യേകത. പത്മശ്രീ കെ വിശ്വനാഥൻ വെള്ളനാടെന്ന കൊച്ചു ഗ്രാമത്തെ ലോകമറിയുന്ന നാടാക്കി മാറ്റിയ വെള്ളനാട്ടുകാരുടെ വല്യണ്ണനാണ്. ദലൈലാമ രണ്ട് പ്രാവശ്യം ആരോരും അറിയാതെ മിത്രനികേതനിൽ വന്നുപോയി. അമർത്യാസെൻ തുടങ്ങി മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ വരെ വിശ്വനാഥൻ എന്ന മണ്ണിനെയും മരത്തിനെയും സ്നേഹിക്കുന്ന ഗ്രാമീണന്റെ സൗഹൃദ വലയത്തിൽ കുടുങ്ങിയവരായിരുന്നു. അദ്ദേഹം സഞ്ചരിക്കാത്ത രാജ്യങ്ങളില്ല, ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിലേക്ക് യാത്ര ചെയ്തു. ഗ്രാമീണ പുനരുദ്ധാരണം എന്തെന്ന് പഠിച്ചു, അത് തന്റെ ഗ്രാമത്തിൽ പകർത്തുവാൻ ശ്രമിച്ചു. 50 വർഷം നീണ്ട പ്രയത്നത്തിലൂടെ 75,000-ൽ പരം പുതുതലമുറയ്ക്ക് പുതുജീവൻ പടുത്തുയർത്തുവാൻ മിത്രനികേതനിലൂടെ വിശ്വനാഥന് സാധിച്ചു. സാധാരണ കുടുംബത്തിൽ ജനിച്ച് ലോകത്ത് മുഴുവൻ മിത്രങ്ങളെ സൃഷ്ടിച്ച വിശ്വനാഥൻ നാടിന്റെ വല്യണ്ണനാണ്, സ്നേഹിക്കാൻ മാത്രമറിയുന്ന വെള്ളനാട്ടുകാരുടെ വല്യണ്ണൻ. മിത്രനികേതന്റെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് 2007-ൽ ഭാരത സർക്കാർ കെ വിശ്വനാഥന് പത്മശ്രീ നൽകി ആദരിച്ചത്. പുരോഗമന ചിന്തകനും ദാർശനികനുമായിരുന്ന അദ്ദേഹത്തിന്റെ ഈ വിദ്യാലയത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, വിശേഷിച്ച് വയനാട്ടിൽ നിന്നും പ്രത്യേക പരിഗണനയർഹിക്കുന്ന കുട്ടികൾക്ക് താമസവും പരിചരണവും ഒപ്പം വിദ്യാഭ്യാസവും നൽകി തൊഴിലിന് പ്രാപ്തരാക്കുന്നു. ഒരു വലിയ സ്വപ്നവുമായി ഒരു ഗ്രാമത്തെ മുഴുവൻ കൈപിടിച്ചുയർത്തിയ ഒരു മനുഷ്യൻ, തന്റെ ഒരു ആയുസിന്റെ പ്രയത്നം കൊണ്ട് കെട്ടിപ്പടുത്ത പ്രസ്ഥാനം, അതിന്റെ ഒരറ്റത്ത് സദാ പവിഴമല്ലിപ്പൂക്കൾ പൊഴിയുന്നിടത്ത് ഒരു ഗ്രാമത്തെ മുഴുവൻ കൈപിടിച്ചു നടത്തിയ വെള്ളനാട്ടുകാരുടെ വല്യണ്ണൻ അന്ത്യവിശ്രമം കൊള്ളുന്നു. കയറി ചെല്ലുന്ന ആരെയും ഒരു ചെറു പുഞ്ചിരി കൊണ്ട് മാത്രം സ്വീകരിച്ചിരുന്ന വിശ്വനാഥൻ സാറില്ലാത്ത മിത്രനികേതനിലേക്ക് ഇപ്പോൾ കയറി ചെല്ലുമ്പോൾ വലിയൊരു ശൂന്യത അനുഭവപ്പെടാറുണ്ട്. അത്രമേൽ ആ മനുഷ്യന്റെ സ്വപ്നമായിരുന്നു മിത്രനികേതൻ.